ഉപ്പും മുളകും co-powered by Q Developers and 24news.com. ഹലോ, അരെ ജയന. അതെ, ബാലേന്ദ്രൻ തമ്പിയാണ്. ആ, അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. ആ, നിങ്ങളാത് ഇൻഫോം ചെയ്തത്? ആ ശരി. ആ ഹാ ഹാ, ആ വൈകുന്നേരം വിളിക്കാം. ഭയങ്കര വർക്കാണേ, തിരക്കാ. ആ, ഫോൺ എടുക്കും പിന്നെ. ശരി. ഹലോ, ആ ഡേ ഗോവാ ഡേ. അതെ, നിന്റെ ഷോപ്പിൽ പറഞ്ഞ എല്ലായിടത്തും ഇന്ന് ഇൻഫോം ചെയ്യണേ. ആ, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ. എല്ലാവരും എല്ലായിടത്തും ഒരാളെ പോലും ഇവിടെ ഉണ്ടോ? ശരിയെടാ, ഓക്കെ. എന്താച്ചാ, രാവിലെ ഭയങ്കര ഫോൺ വിളിയിലാണല്ലോ, എന്താ പരിപാടി? പരിപാടി ഒരു കാര്യമുണ്ട്, പക്ഷേ സക്സസ് ആയാൽ മതിയായിരുന്നു. എന്താന്ന് പറയച്ചാ? അത് നമ്മളൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കാൻ പോകണം. എന്ത് കമ്മിറ്റി? ഓൾ കേരള ഇലക്ട്രോണിക്സ് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. കേരള ഫെഡറേഷൻ ഓഫ് ഇന്ത്യ? അത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ കേരളത്തിൽ തുടങ്ങിയിട്ടല്ലേ അത് വ്യാപിച്ച് ഇന്ത്യയിൽ വരെ എത്തണേ മൊത്തത്തില്. അതുകൊണ്ടാണ് പറഞ്ഞത്. പൊന്നച്ച, അച്ഛനാദി പാറപട റോഡിലുള്ള ആൾക്കാർ ഇലക്ട്രിക് വർക്കേഴ്സിനെല്ലാം പിടിച്ചൊരു കൊടക്കയിൽ ഒതുക്ക്, എന്നിട്ട് നമുക്ക് കേരളയും ഇന്ത്യയും ഒക്കെ പിടിച്ചടക്കാം. പോരെ, നല്ലൊരു ഒരു ഇമ്പം വേണ്ടേ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഓൾ കേരള ഇലക്ട്രോണിക്സ് വർക്കേഴ്സ് നാളെയാണ് ഫസ്റ്റ് മീറ്റിംഗ് വിളിച്ചേക്കുന്നത്. മീറ്റിംഗ് ഇവിടെ തന്നെ. അമ്മ ചായ കിട്ടി തരുമല്ലോ. പോട്ടാ, കുറച്ച് പേപ്പർ വർക്ക് ഒക്കെ ചെയ്യാനുണ്ട്. അയ്യോ, തയ്യാറെടുപ്പുകൾ ഒരുപാട് ഉണ്ടോ? രാവിലെ നല്ല മൂഡിലാണല്ലോ. അമ്മ അറിഞ്ഞോ എന്തോ? വാ, പോയി പറ. എന്താണ് നാളെ ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഓൾ കേരള ഇലക്ട്രോണിക്സ് ഫെഡറേഷൻ. അയ്യോ, ഒന്ന് വിട്ടു പോയി. ഹെഡ് ഓഫീസ് ഓഫ് പാറമടൈ. പാറമടയോ? ഇംഗ്ലീഷിൽ ഡൈ, മലയാളത്തിൽ ഡ എന്ന് എഴുതിയാ മതി. അച്ഛാ, ഈ ബുക്ക് എന്തിനാ? ഇതാണ് മിനിറ്റ്സ് ബുക്ക്. കമ്മിറ്റി പറയുന്ന കാര്യങ്ങളും അജണ്ടയൊക്കെ എഴുതാൻ. കമ്മിറ്റി രൂപീകരിക്കുന്ന മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ അജണ്ട, അത് എഴുതാനും പിന്നെ നാൾ വഴി എഴുതാനും. എടാ, വരവ് ചെലവ് കണക്കുകൾ. അമ്മേ, വീട്ടിലെ വരവ് ചെലവ് കണക്കൊക്കെ എഴുതി വെക്കാൻ പോവാ. നാളെ എത്ര പേര് വരും ഇവിടെ? ഒരു 19 കൂടുതൽ ആൾക്കാർ കാണും. ആ, എല്ലാവർക്കും വടയും ചായയും കൊടുക്കണം. പിന്നെ കൊടുക്കാണ്ടിരിക്കോ? വീടിന് മുമ്പിൽ ആദ്യമായിട്ട് കുറെ ആൾക്കാർ വരുമല്ലേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കാണ്ട് വിടാൻ പറ്റുമോ? കൊടുത്തേ പറ്റൂ. ആ, കൊടുക്കും. എന്റെ ചേട്ടാ, നാളെ ഈ വീടിന്റെ മുമ്പിൽ ഒരു ഓൾ കേരള മീറ്റിംഗ് നടക്കും. അത് ചേട്ടൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മോശം. കാഷ്ട ഓൾ കേരള മീറ്റിംഗാ? എടാ, ഓൾ കേരള ഇലക്ട്രോണിക്സ് ഫെഡറേഷൻ. അല്ലെ, ഓൾ കേരള ഇലക്ട്രോണിക്സ് വർക്കേഴ്സ് ഫെഡറേഷൻ. ഗൗരവമുള്ള കാര്യമാണ്. കേരളത്തിലെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കല്ല, അവശത അനുഭവിക്കുന്ന ഇലക്ട്രോണിക്സ് വർക്കേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുന്നു. ഇവിടെ വെള്ളവടിക്കാരന്മാർക്ക് ഉണ്ടല്ലോ സംഘടന, ഫെഡറേഷനൊക്കെ. എന്തുകൊണ്ട് ഇലക്ട്രോണിക്സ് കാരന്മാർക്ക് ഉണ്ടായിക്കൂടാ? അച്ഛനുണ്ടല്ലോ, എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടോ? എനിക്ക് ഇവിടെ ആരെ സപ്പോർട്ട് ഒന്നും വേണ്ട. നിങ്ങൾ ഇറങ്ങിപ്പോ, എനിക്ക് നാളത്തെ കമ്മിറ്റിക്ക് തയ്യാറാക്കാൻ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. എല്ലാരും പോ, ഞാനും അച്ഛനും കുറച്ച് പരിപാടി ഉണ്ട്. നീ പോ. നമുക്ക് പോരെ. ഡേയ്, മീറ്റിംഗ് ഇടക്ക് മലമ്പളം കാണിക്കല്ലേ, മര്യാദ ഇരിക്കണം. ബാലിച്ചോട്ടാ, ആ 10 മണിക്കല്ലേ മീറ്റിംഗ് പറഞ്ഞേ? വാടേ, നമുക്ക് ഇവിടെ വാ. ആരും വന്നില്ലേ? വരുവാടേ, നീ വാ. അല്ല, അങ്കിൾമാരൊന്നും ഇലക്ട്രോണിക്സ് അല്ലല്ലോ, പിന്നെന്താ? മോളെ അച്ഛന്മാരുടെ വന്നില്ല മോളെ. ആ, പറഞ്ഞു പറഞ്ഞു. എങ്ങനെ വഴി കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടോ? ബാലു നിങ്ങളാണല്ലേ? ബാലു നിങ്ങളാണല്ലേ? അറിയില്ല.
നിങ്ങൾ പണ്ട് ഇവിടെ വന്നില്ലേ? തട്ടുകട നടത്തിയപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ലേ? തയ്യാറിയുണ്ടോ? ഓടി ആയിരിക്കറിയാം. പിന്നെ മീറ്റിംഗ് കൂടെ നേരെ തുടങ്ങൂലേ കേട്ടാ? മീറ്റിംഗ് ചെയ്യാൻ തുടങ്ങാം, ആദ്യം ചായ കുടിക്കണം. നിങ്ങൾ നിലോ ചായ ഇപ്പൊ കുടിച്ചാലേ ശരിയാവത്തില്ല. അത് ശരിയാണ്. അവർക്ക് കൊടുത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിവിടെ നടത്താൻ പോകുന്നത് മീറ്റിംഗ് അല്ല. അതല്ല, വെറും മീറ്റിംഗ് അല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. ഓ, പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല. ഓ, എന്നാലും ഇങ്ങനെ ഒരാളിനെ കുറിച്ച് കേട്ടപ്പം ഇത്രയും ഭ്രാന്തുള്ള ഒരാളിനെ നേരിട്ട് കണ്ടേക്കാന്ന് കരുതി. ഇത്രയും ഇലക്ട്രോണിക്സ് ഭ്രാന്തുള്ള ഒരാളിനെ. പ്രിയപ്പെട്ട എൻ്റെ ഇലക്ട്രോണിക് സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഈ മീറ്റിംഗ് കൂടെ ഒരു ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമ്മൾ കടന്നു ചെന്ന് കൈവയ്ക്കാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ നമ്മുടെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല. പക്ഷേ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. സുഹൃത്തെ ശ്രദ്ധിക്കൂ, ഒരു വീട്ടിൽ ഒരു മിക്സി കേടായാൽ, ഒരു ഗ്രൈൻഡർ കേടായാൽ ആ വീടിൻ്റെ താളപ്പിഴ ആകെ ശ്രദ്ധിക്കും, ആകെ തെറ്റും. അപ്പോൾ നമ്മുടെ സഹായഹസ്തങ്ങൾ അവിടെ ചെന്ന് എത്തിയേ പറ്റൂ. എന്തിനു വീടാക്കുന്നു? ഒരു ഓഫീസ് സ്ഥാപനമാവട്ടെ, ഒരു ഗവൺമെൻറ് ഓഫീസാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഇതര സ്ഥാപനങ്ങളാവട്ടെ, ഇലക്ട്രോണിക്സിലുള്ള സകല സമസ്ത മേഖലകളാകട്ടെ, അവിടെയൊക്കെ നമ്മുടെ സഹായഹസ്തങ്ങൾ എത്തിയേ പറ്റൂ. പക്ഷേ നമ്മുടെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല. അതിൽ നിന്ന് ഗവൺമെൻറ് നമ്മുടെ ആനുകൂല്യം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ നടത്തിയൊരു ഉദ്ദേശം. ഇത് നിങ്ങൾ സ്വന്തം വീടാണോ അതോ വാടകവീടാണോ? വാടകവീട് അല്ല വിഷയം. അതല്ല, നിങ്ങൾ വന്ന നേരം പോലെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ ഈ പറമ്പ് വീടൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കണം. ഇത് തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശമില്ല. ഉടമസ്ഥ മറ്റു വരുമ്പോൾ ഞാൻ അത് സംസാരിച്ചു നോക്കാം. അയാൾ തരുമെന്ന് നിങ്ങൾ വാങ്ങിച്ചോ. അല്ല പിന്നെ മാഷേ, പ്രസംഗമൊക്കെ അടുത്ത് സംഘടന രൂപീകരിച്ച് പൈസ ആയിട്ടുള്ള പരിപാടിയാണോ? ഞാൻ ഒരു കാര്യം പറയുന്ന നേരത്തെ ഞാൻ മറന്നുപോയി, തുടക്കത്തിലേ പറയേണ്ടായിരുന്നു, ഞാൻ അങ്ങനത്തെ ആളല്ല. ആളാരാന്ന് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. നമുക്ക് എന്തായാലും അടുത്ത കമ്മിറ്റി അടിച്ചു പൊളിക്കണം. അല്ല അടിച്ചു പൊളിക്കണം, അങ്ങനത്തെ ആവശ്യമില്ലാത്ത വാക്കുന്നു. നമുക്ക് ഉഷാറാകണം. നമുക്ക് അടുത്ത കമ്മിറ്റിക്കുള്ള പോസ്റ്റർ ഇപ്പൊ തന്നെ ഒട്ടിക്കണം. നേരത്തേട് ഒട്ടിച്ചാലോ? ജംഗ്ഷനിൽ നിന്ന് വീട് വരെ ഒട്ടിക്കണം. ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട്, പിന്നെ ഇവിടുന്ന് ജംഗ്ഷനോട്ട് നിറഞ്ഞിരിക്കണം. ഓവറൊന്നുമല്ല, കുറഞ്ഞു പോയി. ജംഗ്ഷന് രണ്ട് വലിയ ഫ്ലെക്സ് വയ്ക്കാന്ന് വിചാരിച്ചാണ്. നമസ്തേ, അതിനുള്ള നമുക്ക് ശരിയാക്കത്. ഫ്ലെക്സിന്റെ കാര്യം ശരിയാക്കാം. അപ്പോൾ തന്നെ ഫ്ലെക്സും വെച്ച് അച്ഛന്റെ പേര് പഠിച്ച് ഫോട്ടോ അടിച്ച് വെച്ച് അച്ഛനെ ആരച്ചാ നേതാവാക്കിയത്? ഇതൊരു ട്രിക്കാണെടാ. എടാ, വരണ ഒരു വഴി നീളം എന്റെ പോസ്റ്റർ കാണുമ്പോ ഞാനാണ് നേതാവ് വിചാരിക്കും. കമ്മിറ്റി കൂടി വീട്ടിൽ വെറുതെ കുത്തിയിരുന്നാ പോരാ, മറ്റുള്ളവന്മാര് ചിലപ്പോ ഫുൾ ക്രെഡിറ്റ് അടിച്ചോണ്ട് പോകും. അതല്ല സംഘടനയോട് എന്റെ നവാസ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്ന സംഘടിച്ചു നിന്ന് കഴിഞ്ഞാ ഉദാര്യമായ പലിശക്ക് നല്ല ലോണ് കിട്ടും. പിന്നെ ഈ നമ്മൾ ജോലി നിർത്തിയെന്ന് വെച്ചോ 60 വയസ്സാകുമ്പോൾ പെൻഷൻ കിട്ടും. പിന്നെ ഷോപ്പ് തുടങ്ങണമെങ്കിൽ ലോണ്, എന്ത് കാര്യത്തിൽ ലോൺ കിട്ടും. ഈസി ആയിട്ട് നമുക്ക് എന്ത് കാര്യം സാധിച്ചെടുക്കാം. എന്റെ പൊന്നു മക്കളെ, അച്ഛൻ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിക്കണേ. ചില ഊച്ചാളി നേതാക്കന്മാരെ പോലെ പിന്നിൽ നിന്ന് കളിയാ കളി, മുന്നിൽ നിന്നാണ് കളി. അതാണ് ബാലചന്ദ്രൻ തമ്പി. അടേ, സംഘടനയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കും. കഷ്ടായിട്ടാ നേതാവ് ആദ്യം ഓടില്ല, ഇതാണോ ജീവൻ കൊടുക്കുന്ന? ഓടേണ്ട സമയത്ത് ഓടണം, ജീവൻ കൊടുക്കേണ്ട സമയത്ത് ജീവൻ കൊടുക്കണം. അതാണ് നേതാവ് കേട്ടാ. പെട്ടെന്ന് ഒട്ടിക്കണ്ട നേവാസെന്തോട്ടിക്കാണ്. പ്രിയമുള്ളവരെ, സംഘടിച്ചാലേ ശക്തരാകൂ, ശക്തിയുണ്ടെങ്കിലേ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ കഴിയുകയുള്ളൂ.
നമുക്ക് വേണ്ടത് സമവായം. സമവായം വേണ, കെട്ടുറപ്പാണ്. മരവിച്ച മനസ്സും ചിതറിയ ചിന്തകളുമായി എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? പറയൂ, എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? മഹാരായ വേദ സ്വാമികൾ പറയുന്നതാണെന്ന് അറിയണ്ടേ? ബലമാണ് ജീവിതം, ഹൃദയ ദൗർബല്യം മരണം. മരണമാണ്. ബാലു, എന്തോന്നത്? നാളത്തെ കമ്മിറ്റിയിലെ പറയേണ്ട പ്രസംഗം ഞാൻ പഠിക്കായിരുന്നു. ശക്തമായ വാക്കുകൾ ആൾക്കാരുടെ നെഞ്ചിന് തുളച്ചു കയറണം. വാക് സാമർഥ്യമാണ് ഒരു നേതാവിന് വേണ്ടത്. ധനമുള്ള നേതാക്കന്മാരുടെ പിറകെ ആൾക്കാർ പോകും, പക്ഷെ നിൽക്കില്ല. പക്ഷേ ശക്തമായ വാക്കുകളാൽ പ്രേരിതരായവർ കൂടെ വന്നത് തന്നെ വിട്ടുപോകില്ല, അവിടെ തന്നെ നിൽക്കും. ഇത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ. ഈ ഇലക്ട്രോണിക്സ് വർക്കാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്, അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല കേട്ടാ. ആ, മനസ്സിലാവരുത്. മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കണം, എന്നാലേ നമുക്കൊരു വെയിറ്റ് കിട്ടുള്ളൂ. ഇനി വാക്കുകൾ, വിപ്ലവാത്മകമായ വാക്കുകൾ ഇങ്ങനെ അമ്മാനമാടണം, അതാണ് നേതാവ്. നിങ്ങളുടെ നല്ല കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാലാൾക്കാരെ വിളിച്ച് കൂട്ടാങ്കി അവരെ മുഖത്തൊക്കെ സംസാരിക്കാൻ ഈ ബാലൂന്ന് അറിയാം. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാന്ന് എനിക്കറിയാം, പക്ഷെ അത് അവർക്ക് മനസ്സിലാവില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവർക്ക് മനസ്സിലാവാത്ത ഭാഷ ഞാൻ സംസാരിക്കാം. നീ നോക്കിയോ, ഈ സംഘടന കേരളം മുഴുവൻ വ്യാപിക്കും, ഇന്ത്യ മുഴുവൻ അറിയപ്പെടും. എന്റെ പൊന്നു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാ. ഇലക്ട്രോണിക്സ് രംഗത്തെ പുതിയ വിപ്ലവവുമായി സംഘടനയുമായി ബാലചന്ദ്രൻ തമ്പി ഇതാ രംഗത്തേക്ക് വരുന്നു. ബാലചന്ദ്രൻ തമ്പി കേ ജയ്, കുട്ടം പിള്ളേരെ മോളെ കേ ജയ്, ഭക്തം തമ്പി ജയ്. സംഘടിച്ചാലേ ശക്തരാകും. അങ്ങനെ അപ്പോ ശക്തിയുണ്ടെങ്കിലേ അവകാശങ്ങൾ ചോദിച്ചോ കാണാതെ പറയണം. സംഘടിച്ചാലേ ശക്തരാകും. ശക്തി ഉണ്ടെങ്കിൽ അവകാശവാദങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റുമോ? ശക്തമായ ഭാഷ. എല്ലാം റെഡിയായിട്ടുണ്ട്. മക്കളെ, നീയാണ് ഈശ്വര പ്രാർത്ഥന പറ അതൊന്നും വേണ്ടേ. മീറ്റിംഗ് തുടങ്ങുമ്പോ ഈശ്വര പ്രാർത്ഥന എന്ന് പറയാ. ഒരു മിനിറ്റ് എഴുന്നിട്ടേക്കാ. നേരത്തെ അങ്ങോട്ട് പെട്ടെന്ന് പോവട്ടോ. അന്നത്തെ കുറച്ച് പേരുള്ളൂ, അവർക്ക് ദേഷ്യം എഴുന്നേറ്റ് പോവാൻ. ഒരു അഞ്ചു മിനിറ്റ് താമസിച്ചു പോലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അണിയല്ല, ഞാൻ നേതാവാണ്. താമസിച്ചു പോലാണ്, വെയിറ്റ് നടന്നേ. മീറ്റിംഗ് തുടങ്ങുമ്പോ ചായ കൊടുത്തല്ലേ, അവരെ കൊതിപ്പിച്ചിരുത്തണം. അതിന് ശേഷം ചായ കൊടുക്കാവോ? അങ്ങനെയൊക്കെ ഉണ്ട്. നീ പറഞ്ഞില്ലേ? നീ പറഞ്ഞ പിന്നെ പറഞ്ഞേ കൊള്ളാം. ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ അതിനൊരു മതി ആക്കിയ ചെറിയ ഉണ്ടല്ലോ. ആ, ഈ ചെറിയ ഇത് ശരിക്കും എനിക്ക് ആവശ്യം പറ്റും. ഉപ്പും മുളകും കോപ്പവേർഡ് ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് 24 ന്യൂസ് ഡോട്ട് കോം. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആള് വന്നില്ല. കുഴപ്പമില്ല, ഒത്തിരിമോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാല് ഒരുപാട് അണികൾ നമുക്കുണ്ടാവും. ഏ, ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കേശവ ഭവാനേ, ഇരിക്കും. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പുറത്തു പോവാ. കുഴപ്പമില്ല, നിങ്ങൾ അറിയാതെ കഴിച്ചായിരിക്കാം, പക്ഷെ അടുത്ത കമ്മിറ്റിയിൽ മദ്യപിച്ചിട്ട് വരരുത്. ഓക്കെ, ഇരിക്ക. സുഹൃത്തുക്കളെ, ഈ AKEWF എന്ന ആശയം എന്റെ മനസ്സിൽ അങ്കുരിച്ചിട്ട്. ഹലോ ഹലോ ഹലോ, പ്രസംഗം ഒന്നും വേണ്ട, നിങ്ങൾ കാര്യത്തിലോട്ട് കടക്കി. ഞാൻ പറയല്ലേ, പറയണം പിന്നെ. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. എന്നാ പിന്നെ കടക്കങ്ങോട്ട്.
സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വിവിധ തുറകളിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് പല ധനസഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നേതാവ് പറയട്ടെ. നേതാവാ? ആര്? ഒരു രജിസ്ട്രേഷൻ സംഘടനയും പിന്നെ കുറെ നേതാവ് അണികളുവാ. കൊള്ളാലേ. അതിനാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. സുഹൃത്തെ, നേതാവ് സംസാരിക്കട്ടെ. ഓ, അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ടാണ് നമ്മൾ സംഘടിക്കുന്നത്. സംഘടനാപരമായി പറഞ്ഞാൽ ഒത്തൊരുമയോടെ നിന്ന് അവകാശങ്ങൾ നമ്മൾ കൈക്കുള്ളിലാക്കണം, അതാണ് വേണ്ടത്. അതിന് സംഘടന എവിടെ? എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സുഹൃത്തുക്കളെ, കമ്മിറ്റി പിരിച്ചു വിട്ടിരിക്കുന്നു, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കൂടെ ദേവി ലഭിക്കോളൂ. അങ്ങനെയൊന്നും പോകാൻ പറ്റൂല, ചായം വടയും കുടിച്ചിട്ടേ പോകണം. ചായം വടയും കുടിച്ചോണ്ടേ പോകണം. മുടിയാ, ഇവൻ ചായ കുടിച്ചോണ്ടേ പോകണം. മനസ്സിലായ? എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ആ ഗേറ്റ് അങ്ങ് പൂട്ട്, ആ ഗേറ്റ് അങ്ങ് പൂട്ട്. അങ്ങനെ എന്ത്? എന്ത്? എങ്ങനെയാന്നാ? എന്തടാ കേശു, ഇവൻ എന്ത് ചെയ്യാ നമുക്ക്? ചായം കുടിച്ചോണ്ടേ പോകണം. നീ കായ കുടിച്ചോണ്ടേ പോകണം. മക്കളെ പറഞ്ഞു കേട്ടോ മക്കളെ.